ഹലോ എക്സാം ഇൻ്റെ ഫാമിലി അപ്പം നമുക്ക് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റനാണ് കത്ത് തയ്യാറാക്കുക എന്ന് പറഞ്ഞിട്ട് ഓക്കെ ലെറ്റർ റൈറ്റിങ് നമ്മളോട് എപ്പോഴും ചോദിക്കുക അപ്പോൾ നമ്മളൊരു ഫോർമൽ ലെറ്റർ ഉണ്ട് ഒരു ഇൻഫോർമൽ ലെറ്റർ ഉണ്ട് അല്ലേ ഫോർമൽ ലെറ്റർ എന്ന് പറയുമ്പോൾ ആർക്കാണ് ആ നമ്മൾ ആരെങ്കിലുമൊക്കെ അല്ലേ അധികാരികൾക്കൊക്കെ എഴുതുന്ന ലെറ്ററാണ് ഈ ഫോർമൽ ലെറ്റർ എന്ന് പറയുന്നത് ഇൻഫോർമൽ ലെറ്റർ എന്ന് പറയുന്നത് നമ്മളുടെ സുഹൃത്തുക്കൾക്ക് നമ്മുടെ ഫ്രണ്ട്സിന് നമ്മുടെ ഫാമിലിക്കൊക്കെ എഴുതുന്ന ലെറ്ററുകളാണ് ഓക്കെ പക്ഷേ ഇന്നത്തെ നമ്മുടെ ഡെയിലി ലൈഫ് എടുത്ത് നോക്കുമ്പോൾ നമ്മൾ കത്തൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ എഴുതാറുണ്ടോ ഇല്ല അല്ലേ വളരെ ഒരു ഓർമ്മ പുതുക്കാനായിട്ട് ആരെങ്കിലും ഒക്കെ അത്രയും നോസ്റ്റാൾജിയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യാറുള്ളതാണ് ഈ ഫോർ അല്ലേ നമ്മൾക്ക് എന്താണ് നമ്മുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഒക്കെ നമ്മൾ കത്തയക്കുക എന്നുള്ളത് ഓക്കെ അപ്പോൾ അതാ എപ്പോഴും നമ്മൾ ഫോർമൽ ലെറ്ററിന്റെ ആ ഒരു എന്താണ് ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കണം ഓക്കെ അപ്പോൾ നമുക്ക് എക്സാമിന് ചോദിക്കുക അല്ലെ നമ്മൾ ഇൻഫോർമൽ ലെറ്ററിന്റെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ നമുക്കറിയാം എന്താണ് അല്ലെങ്കിൽ അത് എങ്ങനെ എഴുതണം അതിൽ എത്തരത്തില് കാര്യങ്ങളെ ഉൾക്കൊള്ളിക്കണം എന്നൊക്കെ നമുക്കറിയാം അപ്പോൾ ഒരു ഇൻഫോർമൽ ലെറ്ററിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ നമ്മളൊരു ഫോർമൽ ലെറ്ററിൻ്റെ അല്ലെ ഇത്തരത്തിൽ നമ്മൾ മേലധികാരികൾക്കൊക്കെ എഴുതുന്ന ഒരു കത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ എങ്ങനെയാണ് അത് എങ്ങനെ എഴുതേണ്ടത് എങ്ങനെയൊക്കെ കാര്യങ്ങളല്ല എന്നല്ല നമുക്ക് എന്താണ് ദാ ഈ ഒരു നോക്കിയാലോ ഫോർമൽ ലെറ്റർ അല്ലെങ്കിൽ ഇൻഫോർമൽ ലെറ്റർ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ ഫോർമാറ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിന് ആൻസർ ചെയ്യാം അല്ലെ ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് എന്ത് ചെയ്യാനായിട്ടാണ് പോകുന്നത് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്ന ടോപ്പിക് എന്താണ് കത്ത് അല്ലേ നമ്മൾ മേലധികാരികൾക്കൊക്കെ എഴുതുന്ന അത്തരത്തിലുള്ള നമ്മുടെ ഒരു ഫോർമൽ ലെറ്ററിന്റെ ഒരു ഫോർമാറ്റാണ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നതാ ധാ നമ്മൾ ഈ കത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കുട്ടി വീഡിയോയിൽ അല്ലെങ്കിൽ കുട്ടി ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പം എല്ലാവരും നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യുക എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈ ഒരു കുട്ടി വീഡിയോ ലാസ്റ്റ് വരെ കാണുക ഓക്കെ അപ്പം താ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു കത്താണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ആദ്യം തന്നെ എന്താണ് നമ്മൾ കത്ത് എഴുതുമ്പോൾ ഫ്രന്നും ടൂം കേൾക്കും അല്ലേ കത്ത് എഴുതുമ്പോൾ അങ്ങനെയല്ലേ നിങ്ങൾ കത്ത് എഴുതിയിട്ടുണ്ടോ കത്ത്ഴുതിട്ടുണ്ടെങ്കിൽ ഉള്ളവർക്ക് മനസ്സിലാവും പോലെ നമ്മൾ ഫ്രെമ്മും ടൂ നമ്മൾ ആ ഒരു കത്തിൽ നമ്മൾ ഉൾപ്പെടുത്തും ഓക്കെ ഇവിടെ എന്താണ് പ്രേക്ഷകൻ എന്ന് പറഞ്ഞിട്ട് അതായത് നമ്മുടെ ഫ്രമ്മ അല്ലേ ഇവിടെ പ്രേക്ഷകൻ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ എഴുതുന്ന വ്യക്തിയെ തന്നെയാണോ ഉദ്ദേശിച്ചിരിക്കുന്നത് ഓക്കെ പ്രത്യേകം അതിനുപ് മക്കളൊരു കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ എക്സാമിന് ഒരു ഒരു എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് നമ്മളെ ഫ്രം ടുവിലൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് വെക്കും ഓക്കെ നമ്മൾ നമ്മുടെ അഡ്രസ്സ് വെക്കണല്ലോ പക്ഷേ നമ്മൾ ഒരിക്കലും എന്താണ് നമ്മുടെ സ്വന്തം അഡ്രസ്സ് വെക്കരുത് ഓക്കെ നമുക്ക് സാങ്കല്പികമായിട്ട് ഉണ്ടാക്കി എഴുതാം ഒരു അഡ്രസ്സ് ഓക്കെ ഇപ്പോൾ എന്താണ് ആ നീരവ് ടി റോസ് വില്ല ഹൗസ് അല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് സാങ്കല്പികമായിട്ടുള്ള അഡ്രസ്സ് നമുക്ക് വെക്കാം ഓക്കെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത് നമ്മുടെ സ്വന്തം അഡ്രസ്സ് വെക്കരുത് അപ്പം ചില കുട്ടികൾ ചെയ്യാറുള്ള കാര്യമാണ് അഡ്രസ്സ് ചോദിക്കുമ്പോഴേക്കാണ് നമ്മുടെ അഡ്രസ്സ് വെക്കണം ഓക്കെ അഡ്രസ്സ് ഫ്രം ടു ഒ അല്ലെ ഫ്രെം നമ്മുടെ അഡ്രസ്സ് ഇപ്പൊ നമ്മുടെ പേരെന്താണ് നമ്മുടെ വീട്ടുപേരെന്താണ് പിന്നമ്പരെല്ലാം അതിൽ വെക്കുക അങ്ങനെ വെക്കാനേ പാടില്ല അപ്പോൾ എന്താണ് നമ്മളൊരു ലെറ്റർ എഴുതുമ്പോൾ ഒരു ക്വസ്റ്റിൻ്റെ തന്നു കഴിയുമ്പോൾ നമ്മുടെ ഫ്രെമ്മില് നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ അഡ്രസ്സ് ഒരിക്കലും നമ്മൾ എഴുതാനായിട്ട് പാടില്ല പകരം നമുക്ക് എന്താണ് നമുക്ക് സാങ്കല്പികമായിട്ടൊന്ന് സങ്കല്പിച്ച ഒരു പേരും അഡ്രസ്സൊക്കെ നമുക്ക് എഴുതി വെക്കാം ഓക്കെ അപ്പോൾ അതാ ഇവിടെ പ്രേക്ഷകൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ആരെ തന്നെയാണ് കത്ത് എഴുതുന്ന വ്യക്തിയെ തന്നെയാണ് ഓക്കെ അപ്പം എന്താണ് നമ്മൾ പ്രേക്ഷകന് താഴെ എഴുതേണ്ടത് നമ്മുടെ ഫോമിൻ്റെ താഴെ പേര് അല്ലേ ആരാണ് അത് എഴുതുന്നത് വേണ്ടേ അല്ലെ നമുക്ക് ആരാണ് എഴുതുക ആ പേര് പറയാൻ നമുക്ക് എഴുതി വയ്ക്കാൻ പറ്റുമോ ഇല്ല അപ്പം നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എന്താണ് ഒരു ഫോമിലുള്ള പേര് പറയണം പിന്നെ എന്താണ് വീട്ടുപേര് സ്ഥലപ്പേര് ജില്ല പിൻ പിന്നമ്പര് നമ്മൾ ഇത്രയും കാര്യങ്ങൾ അല്ലെ ആ പ്രേക്ഷകനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ ഫ്രം അല്ലെ ഇത് ആരാണോ എഴുതുന്നത് ആ വ്യക്തിയെ സംബന്ധിച്ചുള്ള ഇത്ര പേര് വീട്ടുപേര് സ്ഥലപ്പേര് ജില്ല പിൻ നമ്പർ അല്ലെങ്കിൽ പിൻകോഡ് ഇത്രയും നമ്പർ നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു ഫ്രമ്മിൽ അല്ലെ നമ്മുടെ പ്രേക്ഷകൻ എന്ന് പറയുന്നതിന് താഴെ നമ്മൾ എഴുതിയിരിക്കണം പ്രത്യേകം വീണ്ടും മിസ് പറയുകയാണ് ഒരിക്കലും നമ്മൾ നമ്മുടെ അഡ്രസ്സ് എഴുതാൻ പാടില്ല ക്ലിയർ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫ്രം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എങ്ങോട്ടേക്കാണ് പോകുന്നത് ടു അല്ലേ നമ്മുടെ സ്വീകർത്താവ് ആരാണ് നമ്മൾ ആയിരിക്കുന്നത് ഈ ഒരു ലെറ്റർ സ്വീകരിക്കേണ്ടത് നമ്മൾ ആർക്കാണോ നമ്മൾ ഈ ഒരു ലെറ്റർ എഴുതുന്നത് ആ ആളുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ വരേണ്ടത് ഓക്കെ നമ്മൾ ഇപ്പോൾ ഒരു പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട ഏ നമ്മള് നമ്മുടെ ജില്ലാ കളക്ടർക്കാണ് കത്തെഴുതുന്നത് എന്ന് വിചാരിക്കുക ഓക്കെ അപ്പൊ നമ്മളിവിടെ എന്താണ് ജില്ലാ കളക്ടർ കളക്ട്രേറ്റ് ജില്ലാ പിൻ കോഡ് ഓക്കെ ആ കളക്ടറുടെ പേര് കളക്ടറേറ്റ് ഏത് കളക്ടറേറ്റിന് കീഴിലാണ് വരുന്നത് ജില്ല ഏത് ജില്ലയാണോ പിൻ കോഡ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ സ്വീകർത്താവിന്റെ താഴെ നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിരിക്കണം കാരണം അത് കിട്ടേണ്ട വ്യക്തിയുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ എവിടെ എഴുതേണ്ടത് സ്വീകർത്താവിന്റെ താഴെയായിട്ട് നമ്മൾ ഇതാ ഇവിടെ എഴുതേണ്ടത് ക്ലിയർ ഓക്കെയാണോ അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ അഡ്രസ്സ് ആ കത്ത് എഴുതുന്ന അല്ലെ ആ ഒരു ലെറ്റർ എഴുതുന്ന ആളുടെ അഡ്രസ്സ് നമ്മളിവിടെ വെച്ചു പ്രത്യേകം നോട്ട് ചെയ്യുക നമ്മുടെ അഡ്രസ്സ് സ്വന്തമായിട്ടുള്ള അഡ്രസ്സ് നമ്മൾ വെക്കരുത് ക്ലിയർ നെക്സ്റ്റ് എന്താണ് ഇത് ആർക്കാണോ കിട്ടരുത് ഈ ലെറ്റർ ആർക്കാണോ നമ്മൾ അയക്കുന്നത് ആ വ്യക്തിയുടെ ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യുക സ്വീകത്താൻ താഴെ ഇവിടെ എഴുതുക ക്ലിയർ ഇപ്പൊ ജില്ലാ കളക്ടർക്കാണ് നമ്മളൊരു പരാതിയായിട്ട് സംബന്ധിച്ചാണ് നമ്മൾ കത്തെഴുതുന്നത് എന്ന് ജസ്റ്റ് മനസ്സിൽ വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ജില്ലാ കളക്ടർ കളക്ടറുടെ പേര് ജില്ലാ പിൻകോഡ് ഇത്രയും കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിരിക്കണം ഓക്കെ ക്ലിയർ ഓക്കെ നെക്സ്റ്റ് എന്താണ് മക്കളെ വിഷയം അല്ലെ നമ്മള് ഫ്രം ടു ഒക്കെ എഴുതി എഴുതുകഴിഞ്ഞിട്ട് വിഷയമാണ് അടുത്ത് എഴുതേണ്ടത് അല്ലെ നമ്മള് എന്തിനെ കുറിച്ചാണോ അല്ലെങ്കിൽ എന്ത് വിഷയത്തെ മുൻനിർത്തിയിട്ടാണോ നമ്മൾ ആ ഒരു അധികാരിക്ക് മേലധികാരിക്ക് നമ്മൾ ആ ഒരു ലെറ്റർ എഴുതുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പ്രത്യേകം നമ്മൾ വിഷയം പറയണം അല്ലെ വിഷയം പറയാതെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കാര്യത്തിലോട്ട് കിടന്നാൽ പറ്റുമോ ഇല്ല എന്താണോ അല്ലെങ്കിൽ എന്തിനെ വെച്ചിട്ടാണോ അല്ലെങ്കിൽ എന്ത് ബേസ് ചെയ്തിട്ടാണോ നമ്മൾ ഇപ്പോൾ ആ ഒരു ലെറ്റർ എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നത്തെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം വിഷയം നമ്മൾ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കണം വിഷയം നമ്മൾ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കണം ആണോ ഓക്കെ അങ്ങനെയാണെങ്കിൽ അടുത്ത എന്താണ് നമ്മൾ നോക്കേണ്ടത് നമ്മൾ ഫ്രം നോക്കി ടു നോക്കി വിഷയം നോക്കി ആൻഡ് ഫൈനലി എന്താണ് ബഹുമാനപ്പെട്ട സാ അല്ലേ വെറുതെ നമുക്ക് നമ്മൾ ശ്രമം എഴുതിയിട്ടുണ്ട് എന്നാൽ നമുക്ക് കുറച്ച് ബഹുമാനം കുറച്ച് നമുക്ക് ആ എന്നാൽ ഡയറക്റ്റ് ആയിട്ട് കാര്യത്തിലിട്ട് കിടക്കാം എന്ന് നമുക്ക് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ എഴുതാൻ പറ്റുമോ പറ്റില്ല നമ്മൾ എന്താണ് കൃത്യമായിട്ട് ബഹുമാനപ്പെട്ട സാർ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കാര്യത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ എന്നിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ആമുഖം ഓക്കെ നമ്മുടെ വിഷയമുണ്ടല്ലോ ആ വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ എന്താണ് ഒരു കുട്ടി ആമുഖം കൊടുക്കുക വിശകലന പരിഹാരം ഓകെ നമ്മൾ എന്താണ് ആ വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ആമുഖം കൊടുക്കുക എന്ന് നമ്മൾ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് എന്താണ് വിശകലനം ഓക്കെ ആ വിഷയത്തെ മൊത്തത്തിൽ വിശകലനം ചെയ്ത് നമ്മൾ പറയുക പിന്നീട് എന്താണ് പരിഹാരം ഓക്കെ എന്താണ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഐഡിയ ഉണ്ടെങ്കിൽ നമ്മൾ അതും കൂടെ എന്താണ് പരിഹാര മാർഗമായിട്ട് ഞാൻ നിർദ്ദേശിക്കുന്നു അപ്പം ഇതിന് വേണ്ടിയിട്ടൊന്ന് സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം അതിന് ഉൾപ്പെടുത്താം ഓക്കെ അപ്പോൾ ആമുഖ വിശകലന പരിഹാരം ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം ആ കത്തില് ഉൾപ്പെടുത്തിയിരിക്കണം ക്ലിയർ ഓക്കെയാണ് അപ്പൊ ബഹുമാനപ്പെട്ട സാറിന് നമ്മൾ പറഞ്ഞു അതിനുശേഷം ആമുഖം വേണം വിശകലനം വേണം പരിഹാരം വേണം ഇതെല്ലാം എന്തിനു മുൻനിർത്തിക്കൊണ്ട് വേണം വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് വേണം അത് മറക്കരുത് നമ്മുടെ വിഷയം എന്താണോ നമ്മൾ അല്ലെങ്കിൽ എന്താണോ നമ്മൾ ആ പറഞ്ഞ നമ്മള് കത്തെഴുതാനായിട്ട് അദ്ദേഹത്തിനോട് നമ്മൾ കണ്ട അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കത്തെഴുതാനായിട്ട് ഇന്നൊരു കാരണം നമ്മുടെ മനസ്സിലുണ്ടല്ലോ ആ കാരണത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള കാര്യങ്ങൾ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അതാ നമ്മളിവിടെ ഉൾപ്പെടുത്താൻ ഓക്കെ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യം ഒന്ന് അദ്ദേഹത്തിന് എഴുതിയ കത്തില് വേറെ ഒന്ന് അങ്ങനെ നടപടി ഉണ്ടാവുമോ ഇല്ല അപ്പോ വിഷയത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ അവതരിപ്പിക്കേണ്ടത് ക്ലിയർ ഓക്കെ അപ്പൊ അത്തരത്തിൽ നമ്മൾ കാര്യങ്ങളെയൊക്കെ അവതരിപ്പിച്ചു കഴിയുമ്പോൾ ലാസ്റ്റ് എന്താണ് എന്ന് വിനയപൂർവ്വം അല്ലേ എന്ന് ബഹുമാനത്തോടെ എന്ന് എന്നൊക്കെ നമ്മൾ പറയൂ അല്ലെ അപ്പൊ നമ്മൾ എന്താണ് എന്ന് വിനയപൂർവ്വം അല്ലെ നമ്മൾ എഴുതുന്ന ആളുടെ പേരും ഒപ്പു ഇവിടെ ഇടുക ഓക്കെ അത് നമുക്ക് പേര് ഒപ്പുവൊക്കെ നമ്മൾ എന്താണ് സങ്കല്പികമായിട്ട് ഇപ്പൊ അമ്മു എന്ന് എഴുതി ജസ്റ്റ് ഒരു ഒപ്പിടുക ഓക്കെ അപ്പൊ നമ്മുടെ സ്വന്തം പേര് ഒരിക്കലും വെക്കാനായിട്ട് പാടില്ല മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നീട് എന്താണ് സ്ഥലം തീയതി ഓക്കെ സ്ഥലവും തീയതിയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം ദാ നമ്മൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഉൾപ്പെടുത്തിയിരിക്കണം ക്ലിയർ ആണോ ഈ ഒരു കത്തിൻ്റെ ഫോർമാറ്റ് ക്ലിയർ ആണോ ബഹുമാനപ്പെട്ട സാർ ആമുഖം വിശകലനം പരിഹാരം വേണം പിന്നെ ഇന്ന് വിനയപൂർവ്വം പേര് ഒപ്പ് സ്ഥലം തീരി ഓക്കെ ഞാൻ ന ഇത്രയുള്ള മക്കളെ നമ്മളൊരു ഫോർമൽ ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത് ഓക്കെ നമുക്ക് ഇൻഫോർമൽ ലെറ്റർ എഴുതുമ്പോൾ അറിയാം നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നതൊക്കെ നമുക്ക് നമുക്കറിയാം അല്ലേ അപ്പോൾ കത്ത് നമ്മളെന്താണ് ആ പ്രേക്ഷണം നമ്മൾ എഴുതുന്ന ആളുടെ ഡാ ഡീറ്റെയിൽസ് നമ്മൾ ഇവിടെ എഴുതുന്നു എഴുതുന്ന ആളേ അല്ലേ നമ്മൾ ആ നമ്മൾ എഴുതുന്ന നമ്മളാണ് കത്ത് എഴുതുന്നത് അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് നമ്മൾ സ്വന്തം ഡീറ്റെയിൽസ് അല്ല നമ്മൾ സാങ്കല്പികമായിട്ട് ഉണ്ടാക്കിയ നമ്മുടെ അഡ്രസ്സ് ഇവിടെ എഴുതുന്നു നെക്സ്റ്റ് എന്താണ് സ്വീകർത്താവ് ആർക്കാണോ ആ ഒരു കത്ത് ലഭിക്കേണ്ടത് ആ വ്യക്തിയുടെ ഡീറ്റെയിൽസ് നമ്മൾ എഴുതുന്നു പിന്നെ എന്താണ് വിഷയം അല്ലെ തൊട്ട് താഴെയായിട്ട് ആയിട്ട് വിഷയം എഴുതിയിട്ട് എന്താണോ അല്ലെങ്കിൽ എന്തിനെ ബേസ് ചെയ്തിട്ടാണോ ഈ ഒരു കത്ത് എന്നുള്ളത് അത് നമ്മൾ കൃത്യമായിട്ട് പറയണം ആൻഡ് ഫൈനലി അല്ലെ എന്താണ് ബഹുമാനപ്പെട്ട സാർ എന്ന് പറഞ്ഞിട്ട് അഭിസംബോധന ചെയ്ത് ആമുഖം വിശകലനം പരിഹാരം ആ വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ഈ മൂന്ന് കാര്യങ്ങളും ഉൾപ്പെടുത്തി പിന്നെ എന്താണ് എന്ന് വിനയപൂർവ്വം കത്ത് അവസാനിപ്പിക്കുമ്പോൾ എന്ന് വിനയപൂർവ്വം നമ്മുടെ പേരും ഒപ്പു പ്രത്യേകം മെൻഷൻ ചെയ്യാൻ നമ്മുടെ സ്വന്തം പേരല്ല ഓക്കെ പിന്നെ എന്താണ് സ്ഥലം തീയതി അതും കൂടി നമ്മൾ ഉൾപ്പെടുത്തണം ഓക്കെ അപ്പൊ മിസ് എന്താ നമ്മുടെ ഈ സ്വന്തം അഡ്രസ്സാണ് വെക്കരുത് വെക്കരുത് കുറേ തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു ഒരുപാട് മക്കൾ അങ്ങനെ ചെയ്യാറുണ്ട് ഓക്കെ ഒരിക്കലും നമ്മുടെ ആൻസർ ഷീറ്റിൽ നമ്മുടെ സ്വന്തം അഡ്രസ്സ് നമ്മൾ എഴുതാനായിട്ട് പാടില്ല ക്ലിയർ അപ്പൊ ഇത്രയുള്ള മക്കളെ നമ്മുടെ ഒരു ആ എന്താണ് ഒരു ലെറ്റർ തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കുട്ടി 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 കാര്യങ്ങൾ ഓക്കെ അപ്പൊ ഇനി മക്കൾക്ക് എന്താണ് ഇത്തരത്തിലുള്ള മേലധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്ന വിഷയത്തിൽ തോന്നിക്കൊണ്ട് മേലധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു കത്തൊക്കെ എഴുതാനൊക്കെ ആയിട്ട് എക്സാമിന് ചോദിക്കും വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നമ്മൾ ഈ പറഞ്ഞ ഒരു ഫോർമാറ്റിൽ മക്കൾ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുക ക്ലിയർ അപ്പൊ മക്കൾ ഇതാ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയില് കാണാം അപ്പൊ എല്ലാ മക്കൾക്കും താങ്ക്